ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും. ആവർത്തന പുസ്തകം 28 അധ്യായം. യഹോവ നിന്നെ മിസ്രയീമിലെ പരുക്കൾ, മൂലവ്യാധി, ചോറി, ചിരങ്ങ എന്നിവയാൽ ബാധിക്കും. അവ സൗഖ്യമാകുകയുമില്ല. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നതുപോലെ നീ ഉച്ചസമയത്ത് തപ്പി നടക്കും. നീ പോകുന്നിടത്തെങ്ങും നിനക്ക് ഗുണം വരികയില്ല. നീ എപ്പോഴും പീഡിതനും അപഹാരഗതനുമായിരിക്കും. നിന്നെ രക്ഷിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല. നീ ഒരു സ്ത്രീയെ വിവാഹത്തിന് നിയമിക്കും, മറ്റൊരുത്തൻ അവളെ പരിഗ്രഹിക്കും. നീ ഒരു വീട് പണിയിക്കും, എങ്കിലും അതിൽ പാർക്കയില്ല. നീ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കും, ഫലം അനുഭവിക്കുകയില്ല. നിന്റെ കാളയെ നിന്റെ മുൻപിൽ വെച്ച് അറുക്കും, എന്നാൽ നീ അതിന്റെ മാംസം തിന്നുകയില്ല. നിന്റെ കഴുതയെ നിന്റെ മുൻപിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകും, തിരികെ കിട്ടുകയില്ല. നിന്റെ ആടുകൾ ശത്രുക്കൾക്ക് കൈവശമാകും, അവയെ വിടിവിപ്പാൻ നിനക്കാരുമുണ്ടാകയില്ല. നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളാകും. നിന്റെ കണ്ണ് ഇടവിടാതെ അവരെ നോക്കിയിരുന്ന് ക്ഷീണിക്കും, എങ്കിലും നിന്നാൽ ഒന്നും സാധിക്കയില്ല. നിന്റെ കൃഷിഫലവും നിന്റെ അധ്വാനമൊക്കെയും നീ അറിയാത്ത ജാതിക്കാർ അനുഭവിക്കും. നീ എല്ലാ നാളും ബാധിതനും പീഡിതനുമാകും. നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും. സൗഖ്യമാകാത്ത പരുക്കളാൽ യഹോവ നിന്നെ ഉള്ളങ്കാൽ തുടങ്ങി നെറുക വരെ ബാധിക്കും. യഹോവ നിന്നെയും നീ നിന്റെ മേലാക്കിയ രാജാവിനെയും നീയാകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കൽ പോകുമാറാക്കും. അവിടെ നീ മരവും കല്ലുമായ അന്യദൈവങ്ങളെ സേവിക്കും.